السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، അള്ളാഹു ഒരുവനെ ഇഷ്ടപ്പെട്ടാൽ, അവൻ്റെ ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ അത് അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. അള്ളാഹുവിനെ അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു, പക്ഷേ ഇല്ല. ഈ ഹദീസ് അത് ഭയങ്കരമാണ്, അടിപൊളിയാണ്, നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളതാണ്. അള്ളാഹുവിന് അവൻ്റെ അടിമകളിൽ ഒരുവനെ ഇഷ്ടപ്പെട്ടാൽ, അവനെ ഏറെ പ്രിയങ്കരനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവനാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് വഹി മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറ്റ് പ്രവാചകന്മാർക്കും വഹി ഇറക്കിക്കൊടുത്തത്. അള്ളാഹുവിൻ്റെ വഹി ഇറക്കിക്കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം മൂലമാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത്, നിങ്ങൾ ജിബ്രീലിനെ ഒരു ശത്രുവായി സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു അവിശ്വാസികളുടെ ശത്രുവാണ് എന്ന് അള്ളാഹു ഖുർആനിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹു വിശേഷിപ്പിച്ച ഒരാളാണ് ജിബ്രീൽ അലൈഹിസ്സലാം, ഒരു മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ഇസ്റാഇനും മിഅ്റാജിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പദവി മൂലം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അള്ളാഹു ഇങ്ങനെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവൻ്റെ അടുക്കലേക്ക് വിളിച്ച് ആ അവനേറെ ഇഷ്ടപ്പെട്ട ആ അടിമയെക്കുറിച്ച് അവന് ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കും. അള്ളാഹുവിന് വേണമായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാമായിരുന്നു, പക്ഷേ അവന് അങ്ങനെ ചെയ്യണം എന്ന് ഉണ്ട്, അതുകൊണ്ട് അവനങ്ങനെ ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണ് ആ ഒരു വ്യക്തി എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ പേര് മുഹമ്മദോ അഹമ്മദോ എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തി നിങ്ങളാണെന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. അള്ളാഹു ജിബ്രീലിനോട് പറയുന്നതൊന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അതുമാത്രമല്ല, ജിബ്രീലിനോട് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്യുന്നു, നീ ഇന്നവനെ ഇഷ്ടപ്പെടുക എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജിബ്രീലിപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അള്ളാഹുവും ജിബ്രീലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അവിടെ വെച്ചും ഇത് അവസാനിക്കുന്നില്ല. ഇനി ജിബ്രീൽ ആകാശത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടും. ആരാണവർ? മലക്കുകളെ മുഴുവനായും ജിബ്രീൽ വിളിച്ചുകൂട്ടും. ആകാശത്ത് എത്ര മലക്കുകളുണ്ട് എന്ന് വരെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആകാശത്ത് തവാഫ് ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ ഒരു പ്രാവശ്യം തവാഫ് ചെയ്ത മലക്കുകൾ പിന്നെ ലോകാവസാനം വരെ അവിടേക്ക് തവാഫ് ചെയ്യാൻ എത്താൻ കഴിയില്ല. അത്രക്കും മലക്കുകളുണ്ട്. അവരെയൊക്കെ വിളിച്ചുകൂട്ടി നമ്മെ ഇഷ്ടപ്പെടാനാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ച് ആവശ്യപ്പെടുക. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാരണത്താൽ എല്ലാ മലക്കുകളും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ശേഷം അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ പദവിയെ ഉയർത്തുന്നു. അങ്ങനെ ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് എന്ന്. ശത്രുക്കൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ, അതായത് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നിങ്ങളെ ശത്രുവായി കാണുക. അള്ളാഹുവിനെയും റസൂലിനെയും ആര് വിശ്വസിക്കുന്നുവോ, ആര് അവരെ പിൻപറ്റുന്നുവോ, അവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. എന്തുകൊണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല. നിങ്ങൾ ഒരു രൂപ പോലും അവർക്ക് നൽകി സഹായിച്ചിട്ടില്ല, എന്നിട്ടും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടു, മലക്കുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അതിനാൽ അള്ളാഹു നിങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ പദവി ഏറ്റിത്തന്നു.
അള്ളാഹുവിനോട് ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റെന്താണ് നമുക്ക് വേണ്ടത്? മറ്റൊന്നും വേണ്ട. ഈ കാര്യം കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലിഫിന്റെ പൊരുളായ നാദൻ അല്ലാഹു, ഞങ്ങൾക്ക് തുണയേകണേ അല്ലാഹു, ഞങ്ങളെ കാത്തിടണേ. യാ റഹീം അല്ലാ, യാ റസാഖ് അല്ലാ, യാ റഫീഖ് അല്ലാ, യാ റഊഫ് അല്ലാ. കാരുണ്യക്കടലായ നാഥൻ അല്ലാഹു, ഞങ്ങൾക്ക് കനിഞ്ഞിടണേ നിൻകാ.